ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വെരീതിയിൽ നമ്മളൊരു പലാസോ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ കാണാൻ പോണത്. ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഒരു മീറ്റർ തുണിയിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ പോണത്. അപ്പോൾ നമുക്ക് കട്ടിങ് തുടങ്ങാം. നമ്മൾ നാല് മടക്കായിട്ട് തുണി എടുത്തതിന് ശേഷം നമ്മൾ അടഞ്ഞ ഭാഗത്തു നിന്ന് നമ്മൾ അളവെടുക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ മോളിൽ നിന്ന് താഴേക്ക് ഇതിൻ്റെ ബെൽറ്റ് ഭാഗമാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 3 ഇഞ്ച് ഞാനവിടെ മാർക്ക് ചെയ്തു. 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ വണ്ണത്തിനനുസരിച്ചിട്ടാണോ നമ്മളവിടെ വീതി എടുക്കുന്നത്. സ്കെയിൽ വെച്ച് ലൈൻ ചെയ്തതിന് ശേഷം നമ്മൾ അരവണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അരവണ്ണം നമുക്ക് അരവണ്ണത്തിലെ നാലിലൊരു ഭാഗം, അളവിൻ്റെ നാലിലൊരു ഭാഗം പ്ലസ് 2 ഇഞ്ച് നമ്മൾ കൂടുതലായിട്ട് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 10 ആണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് താഴേക്ക് ക്രോച്ചേരിയും മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ സീറ്റിൻ്റെ. അപ്പോൾ അവിടെ നമ്മൾ ഞാൻ 10 തന്നെയാണ് അവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ സൈഡിലേക്കായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അവിടെ ഒരു കർവ് ഷേപ്പായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം മാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് താഴേക്കായിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് കിട്ടിയിട്ട് ഒരു മാർക്കും കൂടെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമുക്കത് സ്റ്റിച്ചിങ് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണിച്ച് തരികയാണ്. ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതിനാണ് കേട്ടോ. പിന്നെ ഇന്ന് നമുക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ലെങ്ത്ത് ഞാൻ അവിടെ മാർക്ക് ചെയ്യുന്നത് 31 ആണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 ഇഞ്ച് കൂടുതലായിട്ട് എടുക്കുന്നുണ്ട്. അത് നമുക്ക് താഴെ ഫോൾഡ് ചെയ്ത് അടിക്കാനുള്ളതായിട്ടാണ്. നമ്മൾ മാർക്ക് ചെയ്തെടുത്തില്ല, അതിൻ്റെ മേലെ കൂടെ നമുക്കൊന്ന് സ്കെയിൽ വെച്ച് ലൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് പാൻറ്റിൻ്റെ വിരിവ് എന്തോരം വേണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ താഴത്തെ. ഞാനത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു 1/2 ഇഞ്ചും ബാക്കോട്ട് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ളതാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് 9.5 വിരിവും ഇതുപോലെയാണ് നമ്മൾ മാർക്ക് ചെയ്തെടുത്തുള്ളത്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ക്രോച്ചേരി മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ മാർക്കിൻ്റെ മേലെ കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ സൈഡ് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താണെന്ന് വെച്ചാൽ ഈ മിഡിൽ ഭാഗത്തു നിന്ന് നമ്മൾ ഇതുപോലെ പിടിക്കുകയാണ്. വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് താഴേക്ക്. ഇതേ ഇതുപോലെയാണ് രണ്ട് പാൻറ്റിൻ്റെ ഇത് വരുന്നത്. ഇതുപോലെ ഇങ്ങനെ നമ്മൾ താഴെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, 2 ഇഞ്ച് താഴെ ഇങ്ങനെ മടക്കി തയ്ക്കാനായിട്ട്. അത് നമ്മൾ ഇനി മടക്കി തയ്ക്കാൻ പോവാണ്. അപ്പം നമ്മൾ 1 ഇഞ്ചിൻ്റെ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഫോൾഡ് ചെയ്ത് മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ